നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. നടി മീന വീണ്ടും മലയാളത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ നടി കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിൽ അഭിനയിച്ച സിനിമയാണെന്ന പ്രത്യേകതയോടെയാണ് ആനന്ദപുരം ഡയറീസ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതേസമയം സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങളിലൂടെ തന്റെ വിശേഷങ്ങൾ മീന പങ്കുവച്ചിരുന്നു. എല്ലാവർക്കും നടിയുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ അറിയാനാണ് താല്പര്യവും. കഴിഞ്ഞ വർഷമാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരണപ്പെടുന്നത്. ഇതിന് പിന്നാലെ തന്നെ നടി അഭിനയിക്കാൻ വന്നത് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ തന്റെ നിലപാട് വ്യക്തമാക്കി കരിയറുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ. ഇതിനിടെ മീനയുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് കലാമാസ്റ്റർ. നടി മീനയുടെ ഭർത്താവ് മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമായിരുന്നു പലരും അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് അറിഞ്ഞിരുന്നത്. കുറെ കാലമായി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ അവയവം മാറ്റിവെക്കാനായി ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിക്കാതെ വരികയായിരുന്നു. അങ്ങനെ 2022 ജൂണിലാണ് താരഭർത്താവ് അന്തരിക്കുന്നത്. ഭർത്താവിന്റെ വിയോഗമുണ്ടാക്കിയ വേദനകളായ മീനെ, രജനീകാന്തിനെ പോലുള്ള നിരവധി തമിഴ് സിനിമാ താരങ്ങൾ നടിയുടെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിച്ചതായി നൃത്ത സംവിധായക കൂടിയായ കലാമാസ്റ്റർ പറഞ്ഞിരുന്നു. മീനയുടെ ഭർത്താവിന്റെ ശ്വാസകോശവുമായി ചേർന്നത് കണ്ടെത്താൻ സാധിക്കാതെ വന്നതാണ് ചികിത്സ പൂർത്തിയാകാതെ അദ്ദേഹം മരിക്കാൻ കാരണമെന്നാണ് മുൻപ് മാസ്റ്റർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, മീനയുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു സുഹൃത്തായി എന്നും കൂടെ നിന്ന ആളാണ്. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ മീന ശരിക്കും അനുഗ്രഹപ്പെട്ടിരുന്നു. എല്ലായ്പ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്നുമാണ് കലാമാസ്റ്റർ പറഞ്ഞത്. തമിഴ് സിനിമയിലെ മുൻനിര നടന്മാരായ കമൽ, രജനി, അജിത് എന്നിവരുൾപ്പെടെയുള്ള മലയാളത്തിലും തെലുങ്കിലും അടക്കം നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീന. 90s നടി കൂടുതലും നായികയെ ആരാധകരുടെ മനം കവർന്നത്. ഇടയ്ക്ക് വിവാഹം കഴിച്ച് മകൾക്ക് ജന്മം കൊടുത്തതിനു ശേഷമാണ് മീന സിനിമയിൽ ചെറിയ ബ്രേക്കുകൾ എടുത്തത്. അതിനുശേഷവും സജീവമായി തന്നെ നിൽക്കുകയായിരുന്നു. തെലുങ്ക്, മലയാളം, കന്നഡ, തമിഴ് എന്നിങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഒരേ സമയം നായികയായി മീനയുടെ സിനിമകൾ പുറത്തിറങ്ങുന്ന കാലം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ സജീവമായിരുന്ന കാലത്ത് വിവാഹിതയാവുന്നത്. 2009 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറുമായിട്ടുള്ള മീനയുടെ വിവാഹം. ഇവർക്ക് നൈനിക എന്നൊരു മകളുമുണ്ട്. വിജയുടെ മകളായി നൈനികയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. വിദ്യാസാഗർ മരിച്ച് അധികമാകുന്നതിന് മുൻപേ മീന അഭിനയത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. ഈ ഒരു കാരണത്താൽ ചിലർ നടിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും സിനിമാ ആസ്വാദകരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് നടി ഇപ്പോൾ. 4 മുതൽ 40 കഴിഞ്ഞിട്ടും അഭിനയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മീനയെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു. വീണ്ടും മലയാള സിനിമയിൽ നായികയെ അഭിനയിക്കുകയാണ് നടി ഇപ്പോൾ. രജനി, കമൽ, അജിത്, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ എല്ലാ ഭാഷകളും മുൻനിര നായകന്മാർക്കൊപ്പം നടി അഭിനയിച്ചിരുന്നു. ഇപ്പോഴും സൂപ്പർ താരങ്ങളുടെ നായികയെ തന്നെ അഭിനയിക്കുകയാണ് മീന. നായിക എന്നതിനൊപ്പം തമിഴ് സിനിമയിൽ ക്യാരക്ടർ റോളുകളിലൂടെ മീന ശ്രദ്ധേയാകാറുണ്ട്. നടിയുടെ 40 സിനിമാ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിനായി പ്രമുഖരായ താരങ്ങളെ പങ്കെടുപ്പിച്ച് മീന 40 എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. Thank you.